റേറ്റ് ഉണ്ട്, നമ്മൾ ആ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൊടുത്താൽ മതി. അറിയാം, നമ്മുടെ ജില്ലയിൽ ഏറ്റവും അധികം മഴ ലഭിച്ച ജില്ലയാണ്. ഇപ്പോഴും മഴയും ന്യൂനമർദ്ദത്തിൻ്റെയും ഒക്കെ ആഘാതം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വഴികൾ, പാതകൾ എന്നുള്ളത് നമുക്ക് എല്ലാ നിർമ്മാണ പ്രവൃത്തിയും നമ്മൾ വിചാരിച്ച വേഗതയിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. എങ്കിലും ചെളിയും അതുപോലെ തന്നെ വഴുക്കലുമൊക്കെ കുറേ സ്ഥലങ്ങളിലുള്ളതായിട്ട് നമുക്ക് കാണപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ക്വാറിമക്കും മറ്റ് സാമഗ്രികളും കൊണ്ടുവന്ന് അവിടെ ഫില്ലിംഗ് നടത്തുകയും ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 48 മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് അതിനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ കാലാവസ്ഥയുടെ ഒരു സ്വാധീനവും കൂടെ അതിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതിലുപരിയായിട്ട് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് സംവിധാനവും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ നിലയ്ക്കൽ നമ്മുടെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മുന്നിലായിരുന്നു ആദ്യത്തെ സ്പോട്ട് ബുക്കിംഗ് നമുക്ക് ഈ തീർത്ഥാടന കാലത്ത് നടന്നത്. അതിനോടൊപ്പം അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചതുപോലെ തന്നെ ആധാർ കാർഡോ പാസ്പോർട്ടോ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയും അതിനോടൊപ്പം അതിനുശേഷം കോവിഡ് വാക്സിനേഷൻ്റെ 2 ഡോസ് വാക്സിനേഷൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിനുള്ള കൗണ്ടറുകളെല്ലാം തന്നെ ഇവിടെ നിലയ്ക്കൽ സജ്ജമാണ്, ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് കൂടി നമ്മൾ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനമൊട്ടാകെ 7 സ്ഥലങ്ങളിലായിട്ടാണ്, മറ്റ് ജില്ലകളിലുമൊക്കെ ചേർന്നുകൊണ്ട് 7 സ്ഥലങ്ങളിലായിട്ടാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.